തീവ്രവാദ വർഗീയ സംഘടനകളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായി കലാലയങ്ങൾ മാറുകയാണെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി. ശരിയായ രീതിയിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കൊണ്ട് മാത്രമേ ഈ ആപത്തിനെ തടയാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. എ എസ് എഫ് സംസ്ഥാനതല മെമ്പർഷിപ്പ് വിതരണം കൂത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. സംസ്ഥാനത്തിനകത്തും പുറത്തും ഒരു കാലത്ത് സജീവമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നുവന്ന സ്ഥലങ്ങളിൽ പോലും അവരവരുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്നതിന് സാധിക്കാതെ വന്നിരിക്കുകയാണ്. വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലും നിരവധി കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് സംഘടിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മയക്കുമരുന്ന് മാഫിയകളുടെ കേന്ദ്രമായി കലാലയങ്ങൾ മാറുന്ന കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട്. വർഗീയ ചിന്താഗതിയുള്ള സംഘടനകൾ വളർന്നു വരികയും വർഗീയ സംഘടനാവാദികളുടെ റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങളായി കലാലയങ്ങൾ മാറുകയാണെന്നും പി സന്തോഷ് കുമാർ എം പി പറഞ്ഞു. വർഗീയ തീവ്ര ചിന്താഗതിയുള്ള സംഘടനകൾ വളർന്നു വരികയും ആ തീവ്രവാദ വർഗീയ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളായി കലാലയങ്ങൾ മാറുകയും അതോടൊപ്പം ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ താവളങ്ങളായി പലയിടങ്ങളും മാറുകയും ചെയ്ത അത്യന്തം ആശങ്കാജനകമായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ശരിയായ രീതിയിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാണ്, കുട്ടികളെ സംഘടിപ്പിക്കലാണ്, ശരിയുടെ പാതയിലൂടെ അവരെ നയിക്കലാണ് ഈ ആപത്തുകളെല്ലാം പരിഹരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന കാര്യത്തിൽ സംശയം. കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്ന മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം എ എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി കബീർ, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഫെൻസിംഗിൽ വെള്ളി മെഡൽ നേടിയ കുമാരി പ്രിയുവിന് മെമ്പർഷിപ്പ് നൽകി നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ആർ എസ് രാഹുൽ രാജ് അധ്യക്ഷനായി, സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി ഷാജി, എ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രേയ രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്.